ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജപ്പാൻ സ്വദേശിയായ എന്നാൽ ഇന്ത്യയിൽ ഉടനീളം കൃഷി ചെയ്തു വരുന്ന കുമ്പളം ചെടിയുടെ കൃഷി രീതിയാണ് നമ്മളിന്ന് കാണുന്നത്. നമുക്കറിയാം, മരുന്നിനായും അതുപോലെ കറി വയ്ക്കുന്നതിനായും ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കുമ്പളം. കുമ്പളത്തിൻ്റെ കൃഷി രീതി എന്ന് പറയുമ്പോൾ നമ്മളോർക്കും ഇതിപ്പോൾ ആർക്കാ അറിയാൻ മേലാത്തതെന്ന്. പക്ഷേ നമുക്ക് നമ്മുടെ പുതുതലമുറയെ കൂടെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കണ്ടേ. കുമ്പളത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചാണ് നമ്മളതിന് തൈ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ന് കടയിൽ നിന്ന് കറി വെക്കാനായിട്ട് വാങ്ങിച്ച ചെറിയ ഇനത്തിൽപ്പെട്ട കുമ്പളങ്ങ, നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും. അതിനാണ് ഗുണം കൂടുതൽ. ഇന്ന് നമുക്ക് നെയ്ക്കുമ്പളങ്ങയുടെ വിത്തെടുത്ത് പാകി മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങയൊന്ന് മുറിക്കാം. ഇതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയുള്ള ഒരു പച്ചക്കറി ഇനമാണ്, ഉണ്ടോ? നല്ല കട്ടിയാണ്, ഉണ്ടോ? അതിനകത്ത് കണ്ട നിറച്ച് വിത്തുകളാണ്. നമ്മൾ ഈ കുമ്പളങ്ങയ്ക്ക് വിത്തുകളൊന്നും മേടിക്കാൻ നടക്കേണ്ട കാര്യമില്ല. കടയിൽ നിന്ന് ഇതുപോലൊരു കുമ്പളങ്ങ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് കറിയും വെക്കാം, വിത്തും എടുക്കാം. അപ്പോൾ അതെ, ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ മതി. ഞാൻ മുറിക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ വിത്ത് കിട്ടും, കണ്ടോ? ഇത് നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കണ്ടോ വിത്ത് വരുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്ര എടുത്താൽ മതി. ഈ നാലിലൊരു ഭാഗത്തിൻ്റെ വിത്തേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളേ. അപ്പോൾ നമ്മളിതേ ഈ വിത്ത് ഈ പാത്രത്തിനകത്തോട്ട് ഞാൻ ഇടുവാണേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വിത്തിനെ ഇതേപടി പാകി കിളിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് കഴുകി ഉണക്കി വെച്ചിട്ട് ഉണങ്ങിയ വിത്തെടുത്ത് പാകാം. അപ്പോൾ ഉണങ്ങിയ വിത്തുകളാണ് നമ്മൾ പാകാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരാറു മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിനകത്തിട്ട് കുതിർക്കണം, എന്നാലേ പെട്ടെന്ന് മുള വരത്തുള്ളൂ. ഇപ്പം ഞാനിത് ഇതേപടി പാകുക. അപ്പോൾ ഇത് കഴുകാനാണെങ്കിൽ ഇപ്പം ഞാൻ ഇതേപോലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടോ അതിനകത്ത് അഴുക്കെല്ലാം പോയി. ഇനി വെള്ളം തോർന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലും നിരത്തിയിട്ടിട്ട് ഉണങ്ങിയാൽ മതി. ഞാൻ ഇവിടെ ഇടുവോ, കുറച്ച് അത് കിടന്നോട്ടെ. അപ്പം നമുക്ക് ഈ ഇരിക്കുന്ന അത്രയും വിത്ത് നമുക്ക് കൊണ്ടുപോയി പാകി കിളിപ്പിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ വിത്തുകളെ ഇവിടേക്ക് ഇത് ഈ ബോക്സിനകത്ത് ഈ ഗ്രോ ബാഗിനകത്ത് ഞാൻ കുഴിച്ചിടാൻ പോവാം. ഈ ഗ്രോ ബാഗിലെ മണ്ണുണ്ടോ, നമ്മളിങ്ങനെ തൂമ്പാണ്ട് ഇളക്കിയാൽ നല്ലോണം ഇളകുന്നുണ്ടോ, ഇത്തരത്തിൽ ഇളക്കമുള്ള മണ്ണാണ് എല്ലാ കൃഷിക്കും നല്ലത്. നമ്മൾ ഈ ചകിരിച്ചോറൊക്കെ ചേർത്ത് പ്രത്യേക രീതിയിൽ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി വിത്തെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ടിടുവാണേ. എന്നിട്ട് അതിനകത്തുനിന്ന് നല്ല തൈകളെ നിർത്തിയിട്ട് നമുക്ക് ബാക്കി പറിച്ചു മാറ്റാം. ഇങ്ങനെ നമ്മൾ പാകിയാൽ ഒരു 10-12 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ തൈകൾ കിളുത്തു വരും. ഒരു 5-6 ഇലകൾ എത്തിയതിന് ശേഷമേ നമ്മളിതിനെ പറിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി നടാവൂ. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നിൽക്കുന്നതെങ്കിൽ വേണ്ടാത്ത തൈകളെ നമ്മളങ്ങ് പറിച്ച് കളഞ്ഞേക്കണം. നമ്മളിങ്ങനെ പാകി മുളപ്പിച്ച് ഈ 5-6 ഇല പരിവാമ്പും പറിച്ചു മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഈ പാത്രത്തിനകത്ത് തന്നെ നിന്നാൽ മതി. തൈകൾ ചെറുതായിരിക്കുന്ന അവസരത്തിൽ ഒരു 2 ദിവസം കൂടുമ്പം, നമ്മൾ നിലത്താണ് നമ്മുടെ പറമ്പിലൊക്കെയാണ് നടുന്നതെങ്കിൽ 3 ദിവസം കൂടുമ്പം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ തൈകൾ കുറച്ചും കൂടെ വളർന്ന് പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനും ഒക്കെ തുടങ്ങുന്ന അവസരത്തിലാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തന്നെ വെള്ളം ഇതിനൊഴിച്ചു കൊടുക്കണം. അപ്പം നമ്മളിൽ ചിലർക്കെങ്കിലും തോന്നുന്നില്ലേ ഇന്നെന്നെ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് പറയാത്തതെന്ന്. നമ്മുടെ ഈ കുമ്പളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, അവരേത് തരത്തിലുള്ള പോട്ടിംഗ് മിക്സിനകത്തും സന്തോഷമായിട്ട് വളർന്നോളും. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളിതിനെ പറിച്ച് മാറ്റി നടുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുമ്പളത്തിൻ്റെ തൈ വളർത്തുന്നത് തന്നെ ഒരു വലിയ ഗ്രോ ബാഗിലായിരിക്കണം. കാരണം ഇതിന് കൂടുതൽ വളവും വെള്ളവും ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ്. നമ്മൾ ഇഷ്ടം പോലെ വെള്ളവും വളവും കൊടുത്തില്ലെങ്കിലത്തെ കുഴപ്പം എന്നറിയോ, പൂക്കളും കായ്കളും ഉണ്ടാകത്തില്ല. ചുവട് പിടിച്ച് കിട്ടിയാൽ പിന്നെ കാര്യമായ സംരക്ഷണത്തിൻ്റെ ആവശ്യമൊന്നും നമ്മുടെ കുമ്പളം ചെടിക്ക് ഇല്ല. എനിക്കിവിടെ ഉള്ളത് 2 ചുവട് കുമ്പളമാണേ. ഒരു ചുവടിതേ ഇവിടെ പോന്ത് ചെയ്ത് കണ്ട് ഒരു വള്ളി ഇതിലേക്കിടെ ഇങ്ങനെ കയറി 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 വന്ന് ഇതിലൂടെ പോയിരിക്കുക. അതുപോലെ ഒരു ചുവടിത് ഇവിടെയുണ്ട്, കണ്ടോ ഒരെണ്ണം. ഇങ്ങനെ ഈ 2 ചുവട് കുമ്പളമാണ് എനിക്കിവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഈ കുമ്പളത്തിന് ഞാൻ പറഞ്ഞല്ലോ വളവും വെള്ളവും ഒത്തിരി വേണ്ടുന്ന ഒരു ചെടിയാണ്. ഇവരും നമ്മൾ എല്ലാ ആഴ്ചയിലും ജൈവസ്ലറി കൊടുക്കണം. ഇത് കൂടാതെ ഒരു 10 ദിവസം അല്ലെ 15 ദിവസം കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലും ജൈവവളവും കൂടെ കൊടുക്കണം. അപ്പം ഞാൻ ഇതിനൊരു ശകലം ജൈവവളം ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട്, കണ്ടോ ഇതാണ് ഇവിടെ ചുവട്, ചുവട്ട് കുറച്ച് മാറ്റിയിട്ടൊരു ജൈവവളം ഇതേ ഒരു ശകലം ഇട്ടിട്ട് അങ്ങോട്ട് മൂടിക്കൊടുത്തേക്കാം, കണ്ടോ ഇങ്ങനെ കൊടുക്കണം. കണ്ടോ നമ്മുടെ കുമ്പളത്തിൻ്റെ ചെടി ഇങ്ങനെ വളർന്ന് ഇതുപോലെ വള്ളി കയറി പോയിരിക്കുവാണ്, നല്ല മിടുക്കന്മാരായിട്ട് വളർന്നു പോയിരിക്കുക. ഈ കുമ്പളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെടിയെ തന്നെ ആൺപൂക്കളും ഉണ്ടാകും പെൺപൂക്കളും ഉണ്ടാകും. ഇതാണ് ആൺപൂവാണേ. ഇപ്പം എൻ്റെ കുമ്പളത്തിൽ ആൺപൂ ഉള്ളു കാണാനായിട്ട്. ഇതെല്ലാം ആൺപൂക്കളാണ്, ഇത് ഇവിടെയൊക്കെ ഉണ്ട്.
പെൺപൂക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ചെറിയൊരു കായും കൂടെ കാണും അതിൻ്റെ അടിയിൽ, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പൂ ഉണ്ടാകുന്നത്. പെൺപൂക്കളാണ് കായ്കളായിട്ട് മാറുന്നത്. കായ്കൾ ഉണ്ടായി തുടങ്ങിയാൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കവർ, പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ കടലാസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പൊതിഞ്ഞ് നമ്മൾ സംരക്ഷിക്കണം. അല്ലെങ്കിൽ കായീച്ചയുടെ ശല്യം ഉണ്ടാകും. ഞാനിപ്പോൾ എൻ്റെ തോട്ടത്തിൽ കിടക്കുന്ന ഒരു ഒരു കുമ്പളങ്ങ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കിയാൽ നല്ല മിടുക്കനല്ലേ, കണ്ടോ? പക്ഷേ ഇത് കണ്ടോ, ഞാൻ ഇന്ന് നോക്കിയപ്പോഴേ ഇത് കണ്ടത് എന്തോ ഒരു കായീച്ച ഇത് അറ്റാക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കുമ്പളങ്ങ നമുക്കൊന്ന് പറിക്കാം. കുമ്പളം പാകമായി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളിത് ഏതെങ്കിലും ഇങ്ങനെ തൊടുമ്പോൾ ഇത് കണ്ടോ, കയ്യലോട്ട് ഇതുപോലെ പൊടി പോലെ പറ്റും. ഇങ്ങനെ ഈ പൊടി പോലെ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ കുമ്പളത്തിനെ ആഷ്ഗാഡെന്ന് പറയും. പിന്നെ കുമ്പളത്തിനെ പറയുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ വിൻ്റർമെലൺ എന്ന് പറയും. വിൻ്റർമെലൺ എന്ന് പറഞ്ഞാലും കുമ്പളം തന്നെയാണ്. നമുക്കിത് പറിച്ചെടുക്കാം. ഈ കുഞ്ഞു കാട് കിടക്കുന്നുണ്ടോ, ഇത് അടവാപ്പാണ് കേട്ടോ. പറിച്ചെടുത്തു ഉണ്ടോ? ഇതെന്തോ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കുമ്പളമാണ്. നമ്മൾ ഇന്ന് പാകിയിരിക്കുന്നത് നെയ്ക്കുമ്പളമാണ്. ഇതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. നമ്മുടെ ഈ കുമ്പളം ഇങ്ങനെ തൈ വളർന്നു വരുമ്പോഴേ, ഇതിപ്പം പാവലാണേ, ഈ പാവലിന് കൊടുത്തിരിക്കുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും ഒരു വള്ളി കെട്ടി പന്തലയിലോട്ടോ അല്ലെങ്കിൽ ഒരു കമ്പ് കുത്തി സപ്പോർട്ടോ കൊടുക്കണം. കാരണം ഈ കുമ്പളം എന്ന് പറയുന്നത് ഇങ്ങനെ വള്ളിയായിട്ട് വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ കുമ്പളത്തിൻ്റെ കൃഷി രീതിയൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഒന്നുകിൽ വിത്ത് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലൊരു കുമ്പളം കറി വയ്ക്കാനായിട്ട് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് വിത്തുകൾ എടുത്തിട്ട് പാകി കിളിപ്പിക്കണം. അപ്പം കൃഷി ചെയ്യാനുള്ള ആവേശത്തിൽ ഓടിപ്പോകുമ്പോഴേ എനിക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടുകയുള്ളൂ. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.